നമ്മുടെ ശരീരത്തെ നഖവും മുടിയും വെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് വേദനിക്കാത്തത്? ഫാക്ടറികൾക്ക് മുകളിൽ എന്തിനാണ് ഇവ വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ യാതൊരു ടേസ്റ്റുമില്ലാത്ത ഫുഡ് ഏതാണ്? ഈ ഒരു മാച്ച് സോൾവ് ചെയ്താൽ $1,000,000 നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് വെറും $1 കൊടുത്ത് എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം. VR ഗ്ലാസ് ഉപയോഗിച്ച് പശുക്കളിൽ നിന്നും അമിതമായി പാൽ കറക്കാൻ സാധിക്കുമോ? നമ്പർ 1. US ഒരാൾ ഫ്രീ ആയിട്ടൊരു പോർഷെ കാർ വാങ്ങുന്നു. ഈ കാറിൻ്റെ വില സാധാരണ കാറിനേക്കാളും 10 ഇരട്ടിയാണ്. അതായത് 69 കോടി ഇന്ത്യൻ രൂപയോളം വരും. എന്നാൽ എന്താണ് ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം നേരെ ഷോറൂമിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാർ സെലക്ട് ചെയ്യുന്നു. പിന്നീട് ആ കാറിൻ്റെ പേയ്മെൻറ്റ് ചെക്ക് മൂലം അടയ്ക്കുന്നു. പിറ്റേ ദിവസം ഷോറൂമാർ നേരെ ബാങ്കിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോഴാണ് ട്വിസ്റ്റ്. എന്താണെന്നല്ലേ, ചെക്ക് ഫേക്കാണ്, അത്ര തന്നെ. ആ ബിരുദൻ ഷോറൂമിലെത്തി ചെക്ക് കൈമാറുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഷോറൂമാർ അദ്ദേഹത്തെ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. അയാളത് മുതലാക്കുകയും ചെയ്തു. തുടർന്ന് ചെക്ക് ഫേക്കാണെന്ന് മനസ്സിലാക്കിയ ഷോറൂമുകാർ അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല, ആ കമ്പനിയുടെ കാറും ഇന്നേ വരെ കണ്ടെത്തുവാൻ സാധിക്കാതെ അതൊരു മിസ്റ്ററിയെ അങ്ങനെ തന്നെ കിടക്കുന്നു. നമ്പർ 2. ഡെൻറ്റിസ്റ്റ് എത്രത്തോളം അളവിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫോട്ടോയിലേക്ക് നോക്കൂ. ഈ ഫോട്ടോയിൽ 3 പേർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ 3 പേരിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നടുവിലുള്ള ആളുടെ പല്ല് പോയതാകും, അല്ലേ? എന്നാൽ നിങ്ങളിൽ എത്ര പേര് നടുവിലത്തെ ആളുടെ ഐബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും? ഒരു സൈഡിൽ ഐബ്രോ ഇല്ല. എന്നാൽ ഇതാരും തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നു. നമ്മൾ ഏവരെയും ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ഒരാളുടെ മുഖത്തെ സ്മൈലാണ്. സ്മൈൽ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ചിരിക്കുമ്പോൾ പല്ലുകളെല്ലാം പെർഫെക്റ്റായിരുന്നാൽ മാത്രമേ അത് കാണുന്നവർക്ക് നമ്മുടെ സ്മൈലിനെ ആസ്വദിക്കാൻ സാധിക്കൂ. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഡെൻറ്റിസ്റ്റ് എത്രത്തോളം അളവിൽ ജീനിയസ് ആണെന്നുള്ളത്. നമ്പർ 3. ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കും ഈ ക്യാമറയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്. ഈ ക്യാമറ ആക്ച്വലി ചൂടിൽ മെൽറ്റായി പോയതാണ്. ഈ ക്യാമറ റോക്കറ്റ് ലോഞ്ച് ആകുന്ന സമയത്ത് 500 മീറ്റർ അകലെ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ക്യാമറയാണ്. 500 മീറ്റർ എന്നാൽ 1.5 കിലോമീറ്റർ ആണ്. ഈ 1.5 കിലോമീറ്ററോളം ദൂരം നിന്നും റോക്കറ്റ് ലോഞ്ച് ആകുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ക്യാമറയാണ് ചൂടിൽ മെൽറ്റായി പോയത്. ഈ 1.5 കിലോമീറ്ററോളം ദൂരം നിന്നും വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറയുടെ അവസ്ഥ ഇതാണെങ്കിൽ, ആ സമയത്ത് അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്പർ 4. ടെർമിനേറ്റർ സിനിമയിലെ അർണോൾഡ് ഷെർസനെയറിനെ നമ്മളേവരും മറക്കാനിടയാവുകയില്ല. അർണോൾഡ് ഒരു ഹോളിവുഡ് ഹീറോ മാത്രമല്ല, വേൾഡ് ഫേമസ് ബോഡി ബിൽഡറും കൂടിയാണ്. ഈ അർണോൾഡിന് 2 മക്കളാണുള്ളത്. ഏതോ ഒരു കാരണത്താൽ മൂത്ത മകൻ അമ്മയോടൊപ്പവും ഇളയ മകൻ അർണോൾഡിനൊപ്പവുമാണ് വളരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും വളർന്നതിന് ശേഷം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് തീർച്ചയായും നിങ്ങൾ കാണേണ്ടത്. അമ്മയോടൊപ്പം വളർന്ന മകൻ തടിച്ചുരുണ്ടിരിക്കുന്നു. അച്ഛനോടൊപ്പം വളർന്ന മകൻ അദ്ദേഹത്തെ പോലെ ബോഡി ബിൽഡറായിരിക്കുന്നു. ഈ രണ്ടുപേരും അർണോൾഡിൻ്റെ മക്കൾ തന്നെയാണ്. എന്നാൽ ഈ രണ്ടുപേരും വളർത്തിയ രീതികൾ അത് വേറെ വേറെയാണ്. നമ്പർ 5. ജപ്പാനിലുള്ള ഒരു ഹോട്ടലാണിത്. ഈ ഹോട്ടലിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയി തന്നെ താമസിക്കുവാൻ കഴിയും. അത് നിങ്ങൾക്കിവിടെ ഏത് ഭക്ഷണമാണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഫ്രീ ആയി തന്നെ വാങ്ങി കഴിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും താമസിക്കാവുന്നതാണ്. അതിന് നിങ്ങൾ വെറും $1 കൊടുത്താൽ മാത്രം മതി. എന്നാൽ ആ ഒരു $1 ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു റൂൾ എന്തെന്നാൽ, ഫുൾ നൈറ്റും നിങ്ങളെ വെച്ച് യൂട്യൂബ് ലൈവ് സ്ട്രീം ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു റൂൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ $1 കൊടുത്ത് എത്ര നാൾ വേണമെങ്കിലും ഫ്രീ ആയി കഴിയുവാൻ സാധിക്കുന്നത്. നമ്പർ 6. മോസ്കോയിൽ റീസെൻ്റായി വെതർ കണ്ടീഷൻ ശരിയല്ലാത്തതിനെ തുടർന്ന് അവിടെയുള്ള പശുക്കൾക്ക് മേയുന്നതിനാവശ്യമായിട്ടുള്ള പുല്ലുകൾ ലഭിച്ചിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പശുക്കളിൽ നിന്ന് ലഭിച്ച പാലിൻ്റെ അളവിലും ഗണ്യമായ കുറവ് സംഭവിച്ചു. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി മോസ്കോയിലുള്ള ചിലർ ചേർന്ന് ഈ പശുക്കൾക്ക് VR ഗ്ലാസ് വെച്ചു കൊടുക്കുന്നു. ഈ VR ഗ്ലാസ്സിലൂടെ പശുക്കൾക്ക് പച്ചപ്പ് ചേർന്ന പുല്ലുകൾ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പശുക്കളും റിലാക്സോടെ ഹാപ്പിയായിട്ട് ഈ കൊടുക്കുന്ന ആഹാരവും കഴിക്കുന്നു. അതുമാത്രമല്ല, പശുക്കൾ ഇതുവരെ ചുരത്തിയ പാലിനേക്കാളും ഇരട്ടിയ പാലാണ് ഈ ഒരു VR ഗ്ലാസ് വെച്ചതിന് ശേഷം ചുരത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് കേൾക്കുന്നവർക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ, കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. നമ്പർ 7. ഈ ലോകത്തിലെ ടേസ്റ്റേ ഇല്ലാത്ത ടേസ്റ്റ്ലെസ് ഫുഡ് നിങ്ങളിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ട്? ജപ്പാനിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ഡിഷിൻ്റെ പേരാണ് കൊന്നയക്കു. ഈ ഒരു ഡിഷിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ടേസ്റ്റും ലഭിക്കുകയില്ല.
ഈ ഒരു ഡിഷിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് നെയിം എന്ന് പറയുന്നത് ഡെവിൽ സ്റ്റങ് എന്നാണ്. ഈ ഒരു ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധിക സ്റ്റാർച്ചുള്ള ഉരുളക്കിഴങ്ങെടുത്ത് അതിൽ നിന്ന് സ്റ്റാർച്ച് വേർതിരിച്ചെടുക്കുന്നു. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർക്കുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചിലും യാതൊരു ടേസ്റ്റും ഉണ്ടാകില്ല, വെള്ളത്തിനും യാതൊരു ടേസ്റ്റും ഉണ്ടാകില്ല. അങ്ങനെ ടേസ്റ്റേ ഇല്ലാത്ത ഈ രണ്ട് കണ്ടൻറ് ചേർത്താണ് ടേസ്റ്റ് ഇല്ലാത്ത ഈ ഒരു ഡിഷ് തയ്യാറാക്കുന്നത്. ഇനി ജപ്പാനിലേക്കോ മറ്റോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ഈ ഒരു കൊന്നയൊക്കെ വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. നമ്പർ 8, യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥ നിങ്ങളോട് പറയാം. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെട്ടേക്കാം. ഒരാളൊരു ഇൻ്റർവ്യൂവിനായിട്ട് ഇൻ്റർവ്യൂസിൻ്റെ അടുത്ത് എത്തുകയുണ്ടായി. ഇൻ്റർവ്യൂസ് അയാളോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും അയാൾ വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം നൽകി. അയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ മുഴുവനായും പരിശോധിച്ചു. എന്നിട്ട് പോലും യാതൊരു മിസ്റ്റേക്കുകളും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ഫൈനലായി ഒരേ ഒരു ചോദ്യത്തിന് മാത്രം താങ്കൾ ഉത്തരം നൽകിയാൽ മതി എന്ന് അവർ പറയുന്നു. ആ ഒരു ചോദ്യം ഇതായിരുന്നു, ഈ ടേബിളിന് മുകളിലിരിക്കുന്ന ഗ്ലാസ് താങ്കളുടെ കൈ ഉപയോഗിക്കാതെ എടുത്തു ഉയർത്താൻ സാധിക്കുമോ എന്നായിരുന്നു. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, ഇപ്പം തന്നെ വീഡിയോ പൗസ് ചെയ്യുക. എന്നിട്ട് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യുക. സോ ജസ്റ്റ് ഫൺ. നമുക്ക് തിരിച്ചു വരാം. ആ ഇൻ്റർവ്യൂസ് ചോദിച്ച ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി ഇതായിരുന്നു, സോറി സാറേ, ഗ്ലാസ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനതെടുത്ത് കാണിച്ചു തരാം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂസും അയാളോട് പറഞ്ഞു, ഗ്ലാസ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ തന്നെയാണ്. എന്നാൽ അയാൾ വീണ്ടും മറുപടി അവരോട് പറഞ്ഞു, സോറി സാർ, എൻ്റെ കണ്ണിൽ ഇവിടെയെങ്കിലും ഞാനൊരു ഗ്ലാസ്സും കാണുന്നില്ല എന്ന്. ഇത് കേട്ട് ഫ്രസ്ട്രേറ്റ് ആയ ഒരു ഇൻ്റർവ്യൂർ ഇതാ തൻ്റെ മുന്നിലല്ലേ ഗ്ലാസ് ഇരിക്കുന്നത് എന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ട് ഇൻ്റർവ്യൂസും ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, കണ്ടില്ലേ സാർ, ഞാൻ എൻ്റെ കൈ ഉപയോഗിക്കാതെയാണ് ഈ ഒരു ഗ്ലാസ് എടുത്ത് ഉയർത്തിയത് എന്ന്. ഇത് കണ്ട ഇൻ്റർവ്യൂസിന് മനസ്സിലായി അയാളൊരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് അയാളൊരു ജീനിയസ് ആണെന്ന്. ഉടൻ തന്നെ അയാളെ ആ ഒരു ജോലിയിലേക്ക് സെലക്ടും ചെയ്തു. നമ്പർ 9, നിങ്ങൾ എപ്പോഴെങ്കിലും ഫാക്ടറിക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് വിൻഡ് ടർബൻ വെന്റിലേറ്റർ. ഈ ഒരു ടർബൻ്റെ പർപ്പസിൽ വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഈ ടർബൻ ഇല്ലാതെ നമുക്ക് ആർക്കും ഫാക്ടറികളിൽ നേരെ ചൊവ്വേ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. എന്താണെന്നല്ലേ, ഫാക്ടറിക്കുള്ളിൽ ധാരാളം മെഷീനുകളാണുള്ളത്. ഈ മെഷീനിൽ നിന്ന് വരുന്ന ചൂടായിക്കൊള്ളട്ടെ പുകയായിക്കൊള്ളട്ടെ, അത് പുറത്തേക്ക് പോകാതെ ഫാക്ടറിക്കുള്ളിൽ തങ്ങി നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഫാക്ടറിക്കുള്ളിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് നേരെ ചൊവ്വേ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കാതെയാവും. അതും കൂടാതെ അവിടെയുള്ള മറ്റു ചിലർക്കൊക്കെ ഇത് ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഇതേപോലുള്ള പ്രശ്നങ്ങൾ അനായാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡ് ടർബൻ യൂസ് ചെയ്യുന്നത്. ഈ ടർബൻ ഫാക്ടറിക്കുള്ളിലെ പുകയായിരുന്നാലും ശരി, ഹീറ്റായിരുന്നാലും ശരി, എല്ലാത്തിനും പുറന്തള്ളും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ജോലി ചെയ്യുന്നവർക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഈ കാരണം കൊണ്ടാണ് എല്ലാ ഫാക്ടറികൾക്കും മുകളിലും ഈ വിൻഡ് ടർബൻ വെന്റിലേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്പർ 10, നമ്മുടെ കയ്യിലോ കാലിലോ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ അത് നമുക്ക് വലിയ വേദന തന്നെ ഉണ്ടാക്കും. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ നഖവും മുടിയും വെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് വേദനിക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് ധാരാളം സെല്ലുകൾ ഉള്ളതുകൊണ്ടാണ്. ഈ സെല്ലുകളിൽ ഡെഡായി പോകുന്ന സെല്ലുകളെല്ലാം തന്നെ നമ്മുടെ നഖമായും മുടിയായും വളരുന്നു. അതായത് നമ്മുടെ നഖവും മുടിയും ഡെഡ് സെല്ലുകൾ കൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നഖവും മുടിയും ഡെഡായിട്ടാണ് ഇരിക്കുന്നത്. അത് ഡെഡായിരിക്കുന്നത് കൊണ്ടാണ് എത്ര മുറിച്ചാലും നമുക്ക് വേദന അനുഭവിക്കാത്തത്. എന്നാൽ നമ്മുടെ മുടിയിലും നഖങ്ങളിലും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും. നമ്പർ 11, ദ ക്ലേ മാത്തമാറ്റിക്സ് എന്ന പേരിൽ USA ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവരുടെ വെബ്സൈറ്റിലേക്ക് 7 മാത്സിൻ്റെ ക്വസ്റ്റ്യനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 7 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയാണെങ്കിൽ $1,000,000 നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇന്നേ വരെ ആർക്കും ഈ ഒരു കണക്കിൻ്റെ ഉത്തരം ശരിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുമാത്രമല്ല, ഈ കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ ഇൻ്റർനെറ്റിൽ എവിടെ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം തന്നെ സോൾവ് ചെയ്യേണ്ടതായും വരും. സോ അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.